നമസ്കാരം ട്വന്റി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ക്രിക്കറ്റ് ലോകത്തെ പോലും ഞെട്ടിച്ച് ഇന്ത്യൻ താരം മുഹമ്മദ് ഷമിക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഉണ്ടായത് മുഹമ്മദ് ഷമിയെ വിമർശിച്ചുകൊണ്ടുള്ള ട്രോളുകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു എന്നാൽ ഇതിന് പിന്നിൽ പാകിസ്ഥാൻ അജണ്ടയാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റിപ്പബ്ലിക് ടി വി ന്യൂസ് എന്നിവർ നടത്തിയ വിശദമായ വിശകലനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിലെത്തിയത് ഷമിക്കെതിരെ വന്ന വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ മുഴുവൻ പാകിസ്ഥാൻകാരുടേതായിരുന്നു മുഹമ്മദ് ഷമിയാണ് പാകിസ്ഥാനെതിരായ ഇന്ത്യൻ തോൽവിക്ക് കാരണക്കാരനെന്ന പേരിലാണ് താരത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായത് മത്സരത്തിൽ മറ്റു താരങ്ങളെപ്പോലെ ഷമിക്കും ക്ഷോഭിക്കാനായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ആക്രമണം കൂടുതൽ കനത്തതെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഇത് പാകിസ്ഥാൻ അജണ്ട തന്നെയാണെന്നാണ് കണ്ടെത്തൽ ഷമിക്കെതിരായ വിദ്വേഷം കലർന്ന സന്ദേശങ്ങൾ തുടക്കത്തിൽ വെറും ട്രോളുകൾ മാത്രമായിരുന്നു ഷമി പാകിസ്ഥാനിൽ നിന്നാണെന്നതിനെ ഊന്നിയുള്ളതായിരുന്നു ഈ ട്രോളുകളല്ല അലിദാസ എന്ന അക്കൗണ്ടിൽ നിന്നും ഇരുപത്തിയെട്ട് തവണയാണ് ഷമിക്കെതിരെ വിദ്വേഷ കമന്റ് ഉണ്ടായത് ഈ അക്കൗണ്ടിനെ പതിനഞ്ച് പേരാണ് പിന്നീട് ഫോളോ ചെയ്തത് ഈ അക്കൗണ്ടുകളെല്ലാം പാകിസ്ഥാൻകാരുടേത് തന്നെയായിരുന്നു അതേസമയം ഷമിക്കെതിരായ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ പ്രത്യാക്രമണം ഇന്ത്യയിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞത് ഷമിയെ ട്രോളുന്ന ട്വിറ്റർ ഹാൻഡിലുകൾ അധികവും പാകിസ്ഥാൻകാരുടേതാണെന്ന് തന്നെയാണ് ഇതിൽ ചിലതെല്ലാം ഇത്തരം പ്രചാരണങ്ങൾ ആസൂത്രണമായി നടത്തുന്ന വിവിധ പരസ്യ ഏജൻസികളുടേതായിരുന്നു സമൂഹ മാധ്യമങ്ങളുടെ ആയുധ വൽക്കരണമായിരുന്നു കണ്ടത് അതേസമയം താരത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് വ്യാപകമായതോടെ മുഹമ്മദ് ഷമിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുൻ താരങ്ങളും ഇപ്പോഴും ക്രിക്കറ്റിൽ സജീവമായവരും കൂട്ടത്തോടെ രംഗത്തെത്തി ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ വീരേന്ദ്ര സേവാങ് ഇർഫാൻ പഠാൻ യുസ്വേന്ദ്ര ചഹൽ തുടങ്ങിയവരെല്ലാം ഷമിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയായിരുന്നു രാഷ്ട്രീയ ലോകവും ഷമിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി യു എ യിൽ നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനോട് പത്ത് വിക്കറ്റിനാണ് ഇന്ത്യ തോറ്റത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ ലോകകപ്പ് വേദിയിൽ പാകിസ്ഥാനോട് തോറ്റത് കേവലം ഒരു തോൽവി എന്നതിനപ്പുറം ഇന്ത്യ തോറ്റ രീതിയാണ് ആരാധകരെ അന്ന് വിഷമിപ്പിച്ചത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഒന്ന് റൺസ് എടുത്തപ്പോൾ പാകിസ്ഥാൻ പതിമൂന്ന് പന്ത് ബാക്കി നിൽക്കെ ഒരു വിക്കറ്റ് പോലും നഷ്ടമാക്കാതെയാണ് ലക്ഷ്യം കണ്ടത് ഇതാണ് ഏറെയും വിദ്വേഷങ്ങൾക്ക് കാരണമായത് എന്നാൽ ഷമിയെ ഐ എസ് ഐ ഏജന്റ് എന്ന് വിശേഷിപ്പിച്ച് തുടക്കത്തിൽ ട്വീറ്റ് ചെയ്ത മുഹമ്മദ് ഖംറാൻ എന്ന ആളാണ് മുഹമ്മദ് ഖംറാന്റെ ട്വീറ്റ് ഇപ്രകാരമായിരുന്നു നന്നായി ഐ എസ് ഐ ഏജന്റ് ഷമി നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുന്നു ഈ ട്വീറ്റ് നടത്തിയത് മുഹമ്മദ് കമറാൻ എന്ന പാകിസ്ഥാൻകാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാനോട് പത്ത് വിക്കറ്റ് തോൽവി ഏറ്റുവാങ്ങിയതോടെ ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ മൂന്ന് ദശകത്തോളം നിലനിർത്തിയിരുന്ന ആധിപത്യമാണ് ഇന്ത്യക്ക് നഷ്ടമായത് ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് ഷമിക്കെതിരെ പാകിസ്ഥാൻ അജണ്ടയുമായി രംഗത്തെത്തിയത് വിമർശനങ്ങളെ കൃത്യമായി പൊലിപ്പിച്ചു കാട്ടുന്ന അജണ്ടയും പാകിസ്ഥാൻ ഇതിനായി സൃഷ്ടിച്ചു വാസ്തവത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏതാനും പേജുകളിൽ മാത്രമാണ് ഷമിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നത് പക്ഷേ ആ വിമർശനങ്ങളെ കൃത്യമായി പൊലിപ്പിച്ചെടുത്ത് അവതരിപ്പിക്കുക വഴി അതൊരു വലിയ വാർത്തയാക്കി പാകിസ്ഥാന്റെ അജണ്ടയിലൂടെ മാറുകയായിരുന്നു എന്നാൽ ഷമിക്കെതിരായ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ പ്രത്യാക്രമണം ഇന്ത്യയിൽ നിന്നും വന്നതോടെ ഇതിന് തടയിടുകയായിരുന്നു ഇതോടെ പാകിസ്ഥാന്റെ അജണ്ടയും പൂർണ്ണമായും പാളുകയായിരുന്നു വെബ്ഡെസ്ക് തത്ത്